കർത്താവെ അങ്ങേക്കു വേണ്ടി സഹിക്കുവാനും അങ്ങേ പ്രതി എല്ലാവരും നിന്ദിക്കപ്പെടാനും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ സ്വാഗതം ഡിസംബർ മാസം പതിനാലാം തീയതി ആഗോള സഭ വിശുദ്ധ യോഹന്നാൻ ക്രൂസിന്റെ തിരുനാളാഘോഷിക്കുകയാണ് മൌദികമൽപ്പാൻ സഭാ സ്ഥാപകൻ സഭയെ നഖവീകരിച്ചവൻ കവി ഒത്തിരിയേറെ ൗതിക ശാസ്ത്രത്തിന്റെ പുസ്തകങ്ങൾ രചിച്ചവൻ അങ്ങനെ ഒത്തിരിയേറെ വിശേഷണങ്ങൾ നമുക്ക് യോഹനാരൻ ക്രൂസ് നൽകുവാൻ സാധിക്കും യോഹന്നാരൻ ക്രൂസ് ജനിച്ചത് ഒരു ദരിദ്ര കുടുംബത്തിലാണ് അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ധനാട്ടിന്റെ മകനായിരുന്നു എന്നാല് പാവപ്പെട്ട ഒരു പെൺകുട്ടി വിവാഹം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ അവരുടെ കുടുംബത്തിൽ നിന്ന് ബഹിഷ്കരിച്ചു അദ്ദേഹം ഈ പാവപ്പെട്ട പെൺകുട്ടിയോടൊപ്പം താമസിക്കാനാണ് ഇഷ്ടപ്പെട്ടത് അവർക്ക് മൂന്ന് കുട്ടികൾ ജനിച്ചു ഇളയ മകനായിരുന്നു യോഹന്നാൻ യോഹന്നാന്റെ ജനനത്തിന് ശേഷം ആ പിതാവ് നിര്യാതനായി അതിനുശേഷം വളരെ കടുത്ത ദാരിദ്ര്യവും യാകുലതകളും ഒക്കെ കഠിനമായ ബാല്യമായിരുന്നു യോഹന്നാൻ ഉണ്ടായിരുന്നത് അദ്ദേഹം കർമ്മല സഭയിൽ ചേർന്നു എന്നാൽ അദ്ദേഹത്തിന് കൂടുതൽ തപോ ജീവിതം നയിക്കുന്ന കഠിനമായ ജീവിതം നയിക്കുന്ന ഒരു സഭയാണ് ആഗ്രഹിച്ചത് അതിന് അദ്ദേഹം കർത്തൂസിൻ സഭയിൽ ചേരുവാനായിട്ട് ആഗ്രഹിച്ചു അപ്പോൾ അമ്മത് റേസ്യ അദ്ദേഹത്തെ കണ്ടുമുട്ടുകയും അമ്മത് റേസിയ ഈ നവീകരണ പ്രസ്ഥാനത്തിൽ തന്നെ സഹായിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ അമ്മത് റേസ്യയോടൊപ്പം കർമ്മൽ സഭ അദ്ദേഹം നവീകരിച്ചു ഈ നവീകരണ പ്രസ്ഥാനത്തോട് സഹകരിക്കാത്ത ചില വൈദികര് അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ അടച്ചു എന്നാൽ ജയിൽ ജീവിതമെന്ന് അദ്ദേഹം നന്നായിട്ട് ആസ്വദിച്ചു തന്റെ ദിവ്യപണവാളനായിട്ട് ഈശോയും ആത്മാവും മാത്രമായിട്ടുള്ള സ്വച്ഛമായിട്ട് കഠിന്യമായ ഏകാന്തതയുള്ള ആ ജീവിതം ഒത്തിരിയേറെ ആത്മീയ അനുഭവങ്ങൾ മൗതിക അനുഭവങ്ങൾ അദ്ദേഹത്തിന് നൽകി അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വരുന്നത് ഒത്തിരിയേറെ മൗതിക അനുഭവങ്ങളുടെ ഒരു ആരാധകന ആസ്വാദകനായിട്ടാണ് അതിനുശേഷമാണ് അദ്ദേഹം തന്റെ ഈടുറ്റ ഗ്രന്ഥങ്ങള് കർമ്മലമലയേറ്റം അന്മാവിന്റെ ഇരുണ്ട രാത്രി അങ്ങനെ പല പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചു അദ്ദേഹം കംപ്ലീറ്റ് പരിപൂർണമായിട്ടും വിരക്തി പ്രാപിച്ചൊരു വ്യക്തിയാണ് അതായത് ഈ സൃഷ്ടവസ്തുക്കളിൽ നിന്ന് മുഴുവൻ വിരക്തി പ്രാപിച്ചാലേ സൃഷ്ടാവിലേക്ക് ഒന്നായി ചേരാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം അത് ജീവിച്ചു അദ്ദേഹം അത് പഠിപ്പിച്ചു അതുകൊണ്ട് ഈശോ അദ്ദേഹത്തോട് ചോദിച്ചു ജോണെ നീ ചെയ്ത ഈ നല്ല കാര്യങ്ങൾക്ക് നീ എന്താണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹം ചോദിച്ചു അദ്ദേഹം പറഞ്ഞു കർത്താവെ എനിക്ക് സഹനം മതി സഹനവും അങ്ങയെ പ്രതി നിന്ദിക്കപ്പെടാനും മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ സഹനം ചോദിച്ചു വാങ്ങിച്ച സകല ലോകസുഖങ്ങളും ലോകത്തിന്റെ എല്ലാത്തിൽ നിന്നും വിരക്തി പ്രാപിച്ച് ആത്മാവും ഈശോയുമായി മാത്രം ജീവിച്ച ഒരു വലിയ മനുഷ്യൻ മൗതികമൽപ്പാൻ അദ്ദേഹത്തെ അനുകരിച്ച് നമുക്ക് ജീവിച്ചാൽ നമ്മുടെ ജീവിതം സ്വർഗീയ ജീവിതമായി തീരും സർവശക്തനായ ദൈവം പിതാവും പുത്രനും పరిశుద్ధాత్మా అనుగ్రహికటే ఆమేన్.